ഉള്ളൂ. എനിക്ക് ആനന്ദ് വലിയോടുള്ള മതിപ്പ് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലേക്ക് എത്ര പുരുഷന്മാർ കടന്നു വന്നിട്ടുണ്ട്, എത്ര പേരോടൊപ്പം അവർ ജീവിച്ചിട്ടുണ്ട്, അത് മുഴുവൻ എന്നോട് അവർ പറഞ്ഞു. ഞാൻ എന്തിനു ദിനേശം ഒളിക്കണേ, ഞാൻ ഇന്ന 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 ആളുകളുടെ ഭാര്യയായിട്ട് ജീവിച്ചിട്ടുണ്ടെന്ന് പറയാൻ ഒരു മടിയില്ലാത്ത സ്ത്രീയായിരുന്നു. ഇവിടെ പതിവ്രതയായ ആളുകളാണല്ലോ സിനിമ രംഗത്തുള്ള എല്ലാം, സന്ധ്യയാകുമ്പം വേറെ പോയാലും എല്ലാം പതിവ്രതകളാണ്. പക്ഷേ ആനന്ദ് വലിയ ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. അവർ ജീവിച്ചിരുന്ന ആരോടൊക്കെ ജീവിച്ചിരുന്നു എന്നുള്ളത് എന്നോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സ്റ്റുഡിയോയിൽ വരുമായിരുന്നു, ഒരുപാട് നേരം സംസാരിക്കും. എന്നോടൊപ്പം മാത്രമല്ല സിന്ധുവിനോടും എൻ്റെ മോനോടും ഒക്കെ നല്ല ബന്ധമായിരുന്നു ആനന്ദവരി ചേച്ചിക്ക്. അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് ബഹുമാനവുമായിരുന്നു. ഈ അമ്മൂമ്മയുടെ കൂടെ ജീവിച്ച ദീപൻ ആനന്ദ് വലി മദ്രാസിലെ ജീവിതം അവസാനിപ്പിച്ച് തിരുവനന്തപുരത്ത് മെർലാൻഡ് സ്റ്റുഡിയോയ്ക്ക് അടുത്ത് സ്റ്റുഡിയോ റോഡിൽ തന്നെ ഒരു വീടൊക്കെ വെച്ച് അവിടേക്ക് താമസം മാറിയപ്പോൾ ഈ മുത്തശ്ശിയും ഈ അമ്മൂമ്മയും ദീപനും അവരെ കൂടെ അങ്ങനെ ജീവിക്കുന്നതിനിടയിൽ ദീപൻ സ്വാമിയപ്പനടക്കം, എനിക്ക് തോന്നുന്നു സ്വാമിയപ്പൻ അട്ടഹാസം എന്നൊക്കെ പറഞ്ഞ് കുറേ സിനിമകളിൽ ബാലതാരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നിങ്ങളുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ലൈറ്റ്സ് ക്യാമറ ആക്ഷനിൽ വരുന്ന പ്രോഗ്രാമുകൾ പെട്ടെന്ന് പെട്ടെന്ന് കണ്ടോളണം. നാല് ചുറ്റിനും എന്താ പറയുക, ദിനേശിനെ ഒന്ന് ഒതുക്കാൻ ശ്രമിക്കുമോ എന്ന് റിസർച്ച് നടത്തുന്ന ഒരുപാട് പേര് ഈ സിനിമാ ഫീൽഡിലുണ്ട് എന്ന് അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഒരു നിർദോഷമായ സത്യസന്ധമായ സ്റ്റോർ ചെയ്തതിൻ്റെ പേരിൽ രണ്ട് സൈബർ കേസ് വന്നതിൽ ആദ്യം യൂട്യൂബിൽ നിന്ന് വാണിംഗ് വരുന്നു. ഒരു സംവിധായകൻ ഒരു പാവപ്പെട്ട നിർമ്മാതാവിനെ കുപ്പിയിലിറക്കി പറ്റിച്ച് പട്ടിണിയും പരിവട്ടും ആക്കി വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന രീതിയിൽ ചതിച്ചതിൻ്റെ കഥ പറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന ഏതോ CPIയുടെ മന്ത്രിയെ കൊണ്ട് ശുപാർശയൊക്കെ ചെയ്യിച്ച് സൈബർ പോലീസ് എൻ്റെ ചാനലിനെ മായ്ച്ചുകളഞ്ഞു. ഞാൻ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നില്ല എന്ന് ചിലർ പറയുന്നു. പക്ഷേ ഞാൻ ഈ ചാനൽ നടത്തുകയാണെങ്കിൽ സത്യസന്ധവും ഇത് കാണുന്നവർക്ക് അരോചകമാകാത്തതും എനിക്ക് പരിചിതമായ കഥകളെ പറയും. അതിലൊന്നും ഞാൻ വെള്ളം ചേർക്കില്ല. ഇപ്പം തന്നെ ഞാൻ ഉദയ രഘുവണ്ണനെക്കുറിച്ച്, അസോസിയേറ്റ് ഡയറക്ടർ ഉദയ രഘുവണ്ണനെക്കുറിച്ച് ഒരു സ്റ്റോറി ചെയ്തു. 24,000 പേര് കണ്ടു. ഞാൻ ആ സ്റ്റോറി ചെയ്തത് രഘുവണ്ണന് ഒരു ഗുരുദക്ഷിണ നൽകുന്ന പോലെയായിരുന്നു. ആ കണ്ട നിങ്ങൾക്കെല്ലാം അറിയാം, ഞാൻ അതിലൊരിടത്തും രഘുവണ്ണനെ കളിയാക്കുന്നതോ ദ്രോഹിക്കുന്നതോ ആയ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം പറയാൻ കഴിയില്ല, കാരണം അങ്ങനെ ഒരു ദ്രോഹിയോ ഒന്നുമല്ല അദ്ദേഹം. ആരെയും വഞ്ചിക്കുന്ന പറ്റിക്കുന്ന ഒരു സിനിമാക്കാരനല്ല. അതുകൊണ്ട് തന്നെ സത്യസന്ധമായാണ് ഞാൻ സംസാരിച്ചത്. 24,000 പേര് കണ്ട ശേഷം എന്നെ ഒരാൾ വിളിക്കുന്നു. എന്നോട് പറയുന്നു, ദിനേശേ, രഘുവണ്ണൻ നല്ല വിഷമത്തിലാണ്. ഞങ്ങളുടെ എന്ത്? രഘുവണ്ണൻ്റെ ആ സ്റ്റോറി വന്നതോടെ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു, ഞാൻ പേര് പറയുന്നില്ല, സിനിമാക്കാരനായ ഒരു ബന്ധു അദ്ദേഹത്തെ വന്ന് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് ചൂടായി സംസാരിച്ചിട്ട് പോയി. അണ്ണൻ, ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾ മെലിഞ്ഞ് സോമാലിയിലെ പിള്ളേരെ പോലെ ഇരിക്കുന്നു എന്നൊക്കെ അതി പറഞ്ഞിരിക്കുന്നു. നിങ്ങളെന്താ അവിടെ പട്ടിണി കിടക്കുകയാണോ? നിങ്ങൾക്ക് ആഹാരമില്ലേ? നിങ്ങളെ മക്കൾ നിങ്ങൾക്ക് ചെലവിന് വരുന്നില്ലേ? എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോശമായി സംസാരിച്ചു. ഞാൻ ആ അർത്ഥത്തിലൊന്നും അത് പറഞ്ഞില്ല. രഘുവണ്ണൻ പൊതുവേ മെലിഞ്ഞ ആളാണ്. ഈ ഒരു വർഷത്തെ കൊറോണ കാലത്തിന് ശേഷം അതിൻ്റെ 10 ഇരട്ടി മെലിഞ്ഞു പോയി എന്നുള്ളതല്ലാതെ ഞാൻ വേറൊന്നും പറഞ്ഞില്ല. പക്ഷേ അതിനെ വേറൊരു അർത്ഥത്തിൽ വേറൊരു നിറത്തിൽ പറഞ്ഞു കൊടുത്ത് അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാനതിൽ പറഞ്ഞു. ഞാൻ ലാൽമോനെയും ഗോപികുഞ്ഞിനെയൊന്നും ഇപ്പോൾ വിളിക്കാറില്ല, കാരണം വർക്കൊന്നുമില്ലാതെ കഴിഞ്ഞ 7-8 മാസമായിട്ട് വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ വിളിച്ചാൽ അവർ തെറ്റിദ്ധരിക്കും. ഞാൻ അവരിൽ നിന്ന് ചിലപ്പോൾ കാശ് വല്ലതും പ്രതീക്ഷിച്ച് വിളിക്കുകയാണെന്ന് അവർ തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ വിളിക്കുന്നില്ല എന്ന് രഘുവണ്ണൻ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അതൊക്കെ രഘുവണ്ണന് സാമ്പത്തികമായിട്ട് ടൈറ്റായി ഇരിക്കുന്നതുകൊണ്ട് പൈസ പിരിക്കാനുള്ള പരിപാടി പോലെ ആയിപ്പോയി ആ പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞ് എന്താ ഞാൻ സ്വപ്നത്തിൽ ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് ചള കുളമാക്കി വീട്ടിൽ. ഇതറിഞ്ഞിടന്ന് തന്നെ ഞാൻ രഘുവണ്ണനെ വിളിച്ചു. രഘുവണ്ണൻ വളരെ വിഷമിച്ച് എൻ്റെ പറഞ്ഞു, കുഞ്ഞെ, നീ നല്ലതിന് വേണ്ടി ചെയ്തതാണ്, എനിക്കൊരു ഗുരുദക്ഷിണെന്ന് നീ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു, പക്ഷേ അത് എൻ്റെ വീട്ടിൽ പ്രശ്നമാകുന്നു, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, പിന്നെന്താണ്, ഇതാ ഇപ്പോൾ 2 മിനിറ്റിനുള്ളിൽ ആ പ്രോഗ്രാം ഞാൻ മാറ്റിയേക്കാം എന്ന് പറഞ്ഞു. ഞാൻ ആ പ്രോഗ്രാം നമ്മുടെ ചാനലിൽ നിന്ന് മാറ്റി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സത്യസന്ധമായ ഒരു കാര്യവും സിനിമാ രംഗത്ത് പറയാൻ പാടില്ല എന്നുള്ളതാണ്. കള്ളച്ചിരിയും കള്ളത്തരങ്ങളും കൊണ്ടേ നടക്കാവും. അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കണം,
ഇങ്ങനെയൊക്കെയുള്ളവർക്ക് സിനിമയിൽ രക്ഷയുള്ളൂ എന്ന് വീണ്ടും 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 തെളിയിക്കുകയാണ്. പക്ഷേ അതിനൊന്നിനും ദിനേശനെ കിട്ടില്ല. ദിനേശൻ സത്യമേ പറയൂ, ദിനേശൻ കള്ളം പറയില്ല, അപ്പ കാണുന്നവനെ അപ്പാന്നും വിളിക്കില്ല. കാരണം മൂന്നര വയസ്സ് വരെ അപ്പച്ചാന്ന് വിളിക്കാനുള്ള ഭാഗ്യം കിട്ടിയുള്ളൂ, അത് മതി. അതിനുശേഷം ഒരുത്തനെയും വിളിച്ചിട്ടില്ല. എന്നെ ഏറെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എന്നെ നേരിട്ട് ഫേസ് ടു ഫേസ് തോൽപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് പറ്റുന്ന കളികളാണ് ഇതൊക്കെ. ഒരുത്തനും വന്ന് എൻ്റെ ഫേസ് ടു ഫേസ് പറയില്ല, പറഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് മറുപടി പറയും, ചാങ്കി കുത്തുന്ന മറുപടി പറയും എന്നുള്ളതുകൊണ്ട് ഒരുത്തനും എന്നോട് ഒരു കാര്യവും ഇതുപോലെ വന്ന് ദിനേശനോട് നേർക്ക് നേർ സംസാരിക്കില്ല. നേർക്ക് നേർ പൊരുതാനുള്ള ആംബിയറൊന്നും ദിനേശനോട് പൊരുതാനുള്ള ആംബിയറൊന്നും മലയാള സിനിമയിൽ അധികം പേർക്കില്ല. അതുകൊണ്ട് അതാണ് ഈ പ്രശ്നം. അതുകൊണ്ട് ലൈറ്റ്സ് ക്യാമറ ആക്ഷനിൽ വരുന്ന പ്രോഗ്രാമുകൾ വേഗം കണ്ടയ്ക്കും. കാരണം ഏത് സമയവും ഏതിനെയും വേറെ ദുഷ്ടലാക്കോടുകൂടി കണ്ട് പ്രശ്നങ്ങളുണ്ടാക്കാൻ ചുറ്റിനും ആൾക്കാർ നിൽക്കുന്നതിനിടയിലാണ് ഞാൻ ഈ പ്രോഗ്രാമുകൾ ചെയ്യുന്നത്. പക്ഷേ ലൈറ്റ്സ് ക്യാമറ ആക്ഷനിൽ ദിനേശ് ഒരു പ്രോഗ്രാം ചെയ്യുമെങ്കിൽ അതിൽ വെള്ളം ചേർക്കില്ല. സത്യസന്ധമായി പറയും, ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്ന കഥ അകാലത്തിൽ നമ്മൾ വിട്ടുപോയ 47 വയസ്സിൽ ഈ ലോകം വിട്ടുപോയ ദീപൻ എന്ന യുവ സംവിധായകനെക്കുറിച്ചാണ്. ഈ കഴിഞ്ഞ 3 March ഇപ്പോൾ രണ്ട് ദിവസമേ ഉള്ളൂ, 13 ദീപൻ മരിച്ചിട്ട് 4 തികഞ്ഞു. ഞാൻ ദീപൻ മരിച്ച് 4 തികഞ്ഞ അന്ന് ദീപൻ്റെ ഒരു ഫോട്ടോയിൽ, അയാൾ കുസൃതി ചിരിയോടെ ഇരിക്കുന്ന ഒരു ഫോട്ടോയിൽ നോക്കിയിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, കൂട്ടുകാരാൽ ജീവിത സാഹചര്യത്താൽ മദ്യത്തിന് അടിമപ്പെട്ടു പോവുകയും അകാലത്തിൽ ഈ ലോകം വിട്ടു പോകേണ്ടി വന്ന ഹതഭാഗ്യനാണ് ദീപൻ. ദീപനെക്കുറിച്ച് പറയുമ്പോൾ ദീപനെ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അയാൾ കിങ് മേക്കർ ലീഡർ എന്ന പേരിലാണ് അയാൾ ആദ്യത്തെ സിനിമ ചെയ്തത്. അതൊരു കൊച്ചു സബ്ജക്റ്റായിരുന്നു, പക്ഷേ ഷാജി കൈലാസ് ചെയ്യുന്ന സിനിമകൾ പോലെ രാഷ്ട്രീയ വിഷയം സംസാരിച്ചൊരു സിനിമയായിരുന്നു. ചെറിയ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, സിദ്ദിഖും ഐശ്വര്യയും രാജം പി ദേവും ഒക്കെയുള്ള ഒരു കൊച്ചുപടം. അത് ആ തലത്തിലേ അത് കണ്ടുള്ളൂ. അതിനുശേഷം അയാൾ പുതിയ മുഖം എന്നുള്ളൊരു സിനിമ, പൃഥ്വിരാജിനെ വച്ചിട്ട് വലിയ വിജയമായിരുന്നു ആ പടം. നല്ല ടേക്കിങ്സും, ഷാജി കൈലാസിൻ്റെ സിനിമയിൽ കാണുന്ന പോലത്തെ സമ്പന്നമായ ടേക്കിങ്സുകളും നല്ല രസകരമായി ചെയ്ത സിനിമയായിരുന്നു. നന്നായിട്ട് അത് ഓടുകയും ചെയ്തു. അത് കഴിഞ്ഞ് അയാൾ ഡോൾഫിൻ ബാർ എന്ന് പറഞ്ഞ് പടം തുടങ്ങി. ഡോൾഫിൻ ബാർ എന്നിട്ട് പിന്നെ ആ ബാറങ്ങ് കട്ടി തുടങ്ങി, ഡോൾഫിൻസ് എന്ന് മാത്രമാക്കി. സുരേഷ് ഗോപിയും അനുമേനനൊക്കെ അഭിനയിച്ച പടമാണ്. ഓ മൃദുലേ എന്നുള്ള പാട്ട് രണ്ടാമത് വേറൊരു രസകരമായി റെക്കോർഡ് ചെയ്ത് അതിൽ ചേർത്തിരുന്നു. ആ പടം വേണ്ടത്ര വിജയിച്ചില്ല, എങ്കിലും തരക്കേടില്ലാത്ത സിനിമയായിരുന്നു. അവസാനമായി ചെയ്തത് ഹീറോ എന്നൊരു പടമായിരുന്നു. ഹീറോയുടെ ഡബ്ബിങ്ങും എഡിറ്റിങ്ങൊക്കെ എന്തോ നടക്കുന്ന സമയത്താണ് അകാലത്തിൽ ദീപൻ ഈ ലോകം വിട്ടു പോയത്. അങ്ങനെ പിന്നെ ഡി കമ്പനി എന്ന് പറഞ്ഞ ഒരു പടത്തിൽ 3 സംവിധായകർ ചേർന്ന് 3 കഥകൾ, കൊച്ചു കൊച്ചു കഥകൾ വെച്ച് ചെയ്തതിൽ ഒരു പടവും അയാൾ, ഒരു കഥ അയാളാണ് ചെയ്തിരുന്നത്. അങ്ങനെ കുറച്ച് പടങ്ങൾ ചെയ്തിട്ട് ദീപൻ ഈ ലോകത്തുനിന്ന് പോയി. ദീപനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ദീപൻ്റെ കഥ അറിയാമെന്ന് എനിക്കറിയില്ല. ദീപൻ പ്രശസ്ത അഭിനേത്രിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായിരുന്ന ആനന്ദവല്ലിയുടെ മകനാണ്. അമ്മ ആനന്ദവല്ലിയാണെങ്കിൽ അതിനേക്കാൾ ഒരു കാലത്ത് പ്രശസ്തനായിരുന്നു നാടകരംഗത്ത് വെളിയൻ ചന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ. കൊട്ടാരക്കരയ്ക്ക് അടുത്ത് വെളിയത്തുകാരനാണ് ചന്ദ്രൻ, ഒരു വലിയ ഫാമിലിയിലെ അംഗമായിരുന്നു. വെളിയൻ ചന്ദ്രൻ സംവിധാനം ചെയ്ത നാടകങ്ങളിൽ അഭിനയിക്കാൻ വന്ന നാടക നടിയായിരുന്നു ആനന്ദവല്ലി. അത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവരുടെ വിവാഹത്തിൽ കലാശിച്ചു. ചന്ദ്രൻ്റെ വീട്ടുകാർ, വെളിയൻചന്ദ്രൻ്റെ വീട്ടുകാർ നന്നായിട്ട് എതിർത്തു. ആ എതിർപ്പൊന്നും വകവയ്ക്കാതെ വെളിയൻ ചന്ദ്രൻ ആനന്ദവല്ലിയെ കല്യാണം കഴിച്ചു. ആനന്ദവല്ലിയുമായി തിരുവനന്തപുരത്ത് താമസം മാറി. അതിലുണ്ടായ ആദ്യ സന്താനമാണ് ദീപൻ. ഇവിടെ വന്ന് തിരുവനന്തപുരത്ത് വന്ന് താമസമായി, അങ്ങനെ ക്രമേണ മെരിലാൻഡ് സ്റ്റുഡിയോയിലെ നടിയായി മാറി. ഞാൻ പി സുബ്രഹ്മണ്യം മുതലാളി മരിച്ചപ്പോഴാണ് മെരിലാൻഡിൻ്റെ വാതിലുകളെല്ലാം മലർക്കെ തുറന്നിട്ടത്. ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പോലും അല്ലെങ്കിൽ കയറാൻ പറ്റില്ലല്ലോ. അങ്ങനെ തുറന്നിട്ട സുബ്രഹ്മണ്യം മുതലാളിയുടെ മൃതദേഹം കാണാനായിട്ട് നാട്ടുകാരെ കയറ്റിയപ്പോൾ നമ്മൾ, ഞാനും അടക്കമുള്ള അന്ന് സ്കൂളിൽ പഠിക്കുന്ന ഞങ്ങളും എല്ലാം പോയി അവിടെ. അന്നവിടെ ശാരദാമ്മയടക്കം ഒരുപാട് സിനിമാ താരങ്ങൾ സുബ്രഹ്മണ്യത്തിന് അവസാനമായി കാണാൻ വന്നിരുന്നു. പക്ഷേ അവിടെ എല്ലാവരുടെയും ശ്രദ്ധ പോയിരുന്നത് കറുത്ത സാരിയും കറുത്ത ജാക്കറ്റും ഒക്കെ ഇട്ട ഒരു നടിയിലേക്കാണ്. ഭയങ്കര സുന്ദരിയായ ഒരു നടി. ഈ കറുത്ത ഡ്രസ്സും കൂടെ ആയപ്പോൾ അവർ ഭയങ്കരമായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നു. ഇത് ആരാണെന്ന് എനിക്കറിയില്ല.
അവരായിരുന്നു ആനന്ദവല്ലി. ആനന്ദവല്ലി കുറേ സിനിമകളിൽ നടിയായി. അത് കഴിഞ്ഞ് അവർ ഡബ്ബിംഗ് രംഗത്തേക്ക് തിരിഞ്ഞു. ഡബ്ബിംഗ് രംഗത്ത് അവർ വലിയ പോപ്പുലറായി. ഒരു പടത്തിൽ തന്നെ 8 വേഷത്തിനൊക്കെ ഡബ് ചെയ്യുന്ന അത്രയും മിടുക്കിയായി. അങ്ങനെ ആനന്ദവല്ലി മദ്രാസിലേക്ക് താമസം മാറ്റി. ആനന്ദവല്ലി മദ്രാസിലേക്ക് താമസം മാറ്റുന്നതിന് മുമ്പ് വെളിയചന്ദ്രനുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചു. വെളിയചന്ദ്രൻ കുറച്ചു കാലം തിരുവനന്തപുരത്തൊക്കെ കറങ്ങിടന്നിട്ട് പിന്നെ വെളിയത്തേക്ക് പോവുകയും പിന്നെ ഞാൻ അറിഞ്ഞത് അദ്ദേഹം ഇതുവരെ ജീവിതം എന്ന് പറഞ്ഞ പടമൊക്കെ ഡയറക്റ്റ് ചെയ്തത് പുള്ളിയാണ്, സുകുമാരൻ വെച്ച്. വെളിയചന്ദ്രൻ ഈ ദാമ്പത്യ ജീവിതത്തിലുണ്ടായ ശിഥിലതയും നാടകത്തിലും സിനിമയിൽ നിന്നും ഒക്കെ ഒറ്റപ്പെട്ടു പോവുകയൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം അദ്ദേഹം നല്ല മദ്യപാനിയായി മാറി. അവസാനം ജീവിതം എവിടെയോ വെച്ച് വെളിയചന്ദ്രൻ അകാലത്തിൽ അദ്ദേഹം മരിച്ചുപോയി. സുമുഖനായ മനുഷ്യനായിരുന്നു വെളിയചന്ദ്രൻ. വലിയ കട്ടിമീശയും വെളുത്ത ജുബ്ബയൊക്കെ ഇട്ട് മെർലാൻഡിൻ്റെ മാനേജറായി കുറേ കാലം വർക്ക് ചെയ്തിരുന്നു. കാണുമ്പോൾ ഭയങ്കര സുമുഖനായ, വാ നിറച്ച് മുറുക്കാനൊക്കെ ഇട്ട് നിൽക്കുന്നത് കണ്ടാൽ മെർലാൻഡിൻ്റെ ഉടമസ്ഥനാണെന്ന് തോന്നുന്നു. അത്ര ആഢ്യത്വമുള്ള ആളായിരുന്നു വെളിയചന്ദ്രൻ. പക്ഷേ അദ്ദേഹം അകാലത്തിൽ വിട പറഞ്ഞു പോയി. അങ്ങനെ വെളിയചന്ദ്രനെ ഉപേക്ഷിച്ച് മദ്രാസിലേക്ക് താമസം മാറ്റിയ ആനന്ദവല്ലി മകനെ അമ്മയെ ഏൽപ്പിച്ചു. അങ്ങനെ മുത്തശ്ശിയുടെ തണലിൽ, അമ്മൂമ്മയുടെ തണലിലാണ് ദീപം വളർന്നത്. ഈ അമ്മൂമ്മയുടെ തണലിൽ എന്ന് പറയുന്നത് നിങ്ങളൊരു അണ്ടർലൈൻ ഇട്ട് ഓർമ്മയിൽ വച്ചേക്കണം, ഒരു കഥയുണ്ട്. അങ്ങനെ ദീപൻ അമ്മൂമ്മയുടെ തണലിൽ നിന്ന് പഠിക്കുകയും വളരുകയൊക്കെ ചെയ്തു. ആനന്ദവല്ലി മദ്രാസിൽ പോയി. അവിടെ ഡബ്ബിംഗ് രംഗത്ത് ഒന്നാം നിരക്കാരിയായി വളരുകയും നല്ല സൗഹൃദം സൂക്ഷിക്കുന്ന സ്ത്രീയുമായിരുന്നു. പക്ഷേ അവരുടെ ജീവിതം ഭയങ്കരമായിട്ട് താളം തെറ്റിപ്പോയി. അവർ മലയാളത്തിലെ പ്രശസ്തനായ ഒരു സംവിധായകൻ്റെ ഭാര്യയായി. അതിലെ ഒരു മകൾ ജനിച്ചു. അത് കഴിഞ്ഞപ്പോൾ ആ സംവിധായകനെ ഉപേക്ഷിച്ചിട്ട് ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ കല്യാണം കഴിച്ചു. അത് കുറച്ച് കാലം അതും ഇങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെ പോയി തോന്നു. അത് കഴിഞ്ഞപ്പോൾ ആ ഡബ്ബിംഗ് ഭർത്താവ് വേറൊരു ഡബ്ബിംഗ് കലാകാരിയുടെ കൂടെ ഭർത്താവായിട്ടുപോയി. ഇവരെ വീണ്ടും ഒറ്റയ്ക്കായി. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. എനിക്ക് ആനന്ദവല്ലിയോടുള്ള മതിപ്പ് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലേക്ക് എത്ര പുരുഷന്മാർ കടന്നു വന്നിട്ടുണ്ടോ, എത്ര പേരോടൊപ്പം അവർ ജീവിച്ചിട്ടുണ്ടോ, അത് മുഴുവൻ എന്നോട് അവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തിനു ദിനേശം ഒളിക്കണേ, ഞാൻ ഇന്ന 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 ആളുകളുടെ ഭാര്യയായിട്ട് ജീവിച്ചിട്ടുണ്ടെന്ന് പറയാൻ ഒരു മടിയില്ലാത്ത സ്ത്രീയായിരുന്നു. ഇവിടെ പതിവ്രതയായ ആളുകളാണല്ലോ സിനിമ രംഗത്തുള്ള എല്ലാം. സന്ധ്യയാകുമ്പം വേറെ പോയാലും എല്ലാം പതിവ്രതകളാണ്. പക്ഷേ ആനന്ദവല്ലി ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. അവർ ജീവിച്ചിരുന്ന ആരോടൊക്കെ ജീവിച്ചിരുന്നു എന്നുള്ളത് എന്നോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സ്റ്റുഡിയോയിൽ വരുമായിരുന്നു, ഒരുപാട് നേരം സംസാരിക്കും. എന്നോടൊപ്പം മാത്രമല്ല, സിന്ധുവിനോടും എൻ്റെ മോനോടും ഒക്കെ നല്ല ബന്ധമായിരുന്നു ആനന്ദവല്ലി ചേച്ചിക്ക്. അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് ബഹുമാനവുമായിരുന്നു. ഈ അമ്മൂമ്മയുടെ കൂടെ ജീവിച്ച ദീപൻ ആനന്ദവല്ലി മദ്രാസിലെ ജീവിതം അവസാനിപ്പിച്ച് തിരുവനന്തപുരത്ത് മെർലാൻഡ് സ്റ്റുഡിയോയ്ക്ക് അടുത്ത് സ്റ്റുഡിയോ റോഡിൽ തന്നെ ഒരു വീടൊക്കെ വെച്ച് അവിടേക്ക് താമസം മാറിയപ്പോൾ ഈ മുത്തശ്ശിയും ഈ അമ്മൂമ്മയും ദീപനും അവരെ കൂടെ അങ്ങനെ ജീവിക്കുന്നതിനിടയിൽ ദീപൻ സ്വാമിയപ്പനടക്കം, എനിക്ക് തോന്നുന്നു സ്വാമിയപ്പൻ അട്ടഹാസം എന്നൊക്കെ പറഞ്ഞ് കുറേ സിനിമകളിൽ ബാലതാരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ബാലതാരമായിട്ട് അഭിനയിച്ച ദീപനെ എന്തൊക്കെയോ ജോലികളും ചെയ്തു ഇടയ്ക്ക്. വീട്ടിലൊരു കേബിൾ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു. വീട്ടിൽ വീടുകളോറും കേബിൾ കൊടുക്കുന്നതിൻ്റെ ഒരു ഓഫീസൊക്കെ തുടങ്ങി. അങ്ങനെ നടക്കുന്നതിനിടയിൽ ദീപനെ ഷാജി കൈലാസിൻ്റെ അസിസ്റ്റൻ്റാക്കി ആനന്ദവല്ലി. എനിക്ക് തോന്നുന്നു ആറന്തപുരം മുതൽ ഏതാണ്ട് 19 സിനിമ, തമിഴിലും തെലുങ്കിലും ഒക്കെ ആയിട്ട് ഷാജി ചെയ്ത 19 സിനിമകളിൽ ദീപൻ അസിസ്റ്റൻ്റ് ഡയറക്ടറും അസോസിയേറ്റ് ഡയറക്ടറും ഒക്കെ പത്മകുമാറിൻ്റെ കൂടിയും വർക്ക് ചെയ്തു. പത്മകുമാർ ഷാജി കൈലാസിൻ്റെ അസോസിയേറ്റ് ആയിരിക്കുമ്പോൾ ഇയാൾ അസിസ്റ്റൻ്റായിരുന്നു. അങ്ങനെ ആ ബന്ധം വെച്ചുകൊണ്ട് പത്മകുമാറുമായിട്ട് നല്ല ബന്ധമായിരുന്നു. അങ്ങനെ ജീവിക്കുന്നതിനിടയിൽ ദീപൻ ഒരു മുസ്ലിം പെൺകുട്ടിയെ പ്രേമിച്ചു, സ്നേഹിച്ചു. ആ സ്നേഹബന്ധം വളരുകയും ആരെതിർത്താലും ഞാൻ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കും എന്ന് പറഞ്ഞ് ദീപൻ ആ മുസ്ലിം പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. ആ മുസ്ലിം പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുപോകും. ആ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അമ്മയും മോനുമായിട്ടൊക്കെ എന്തെങ്കിലും തെറ്റലൊക്കെ ഉണ്ടാവുക സ്വാഭാവികമാണോ, ഉണ്ടായിരിക്കാം, അതൊന്നും എനിക്കറിയില്ല. ഒരു ദിവസം രാവിലെ കേൾക്കുന്ന വാർത്ത, ദീപൻ്റെ വീടിനകത്ത് ദീപൻ്റെ ഗർഭിണിയായ ഭാര്യയും അമ്മയുടെ അമ്മയായ ദീപനെ വളർത്തിയ മുത്തശ്ശിയെ അമ്മൂമ്മയും
അവിടെ കേബിളിൻ്റെ ജോലിക്ക് നിന്നിരുന്നൊരു ചെറുപ്പക്കാരൻ പയ്യൻ, 10-20-22 വയസ്സേ ഉള്ളൂ. ആ പയ്യൻ കൊല്ലുകയും അവരെ രണ്ടുപേരുടെയും ഡെഡ് ബോഡി കൊണ്ടുവന്ന് വീടിൻ്റെ പിന്നാമ്പുറത്തുള്ള സെപ്റ്റിക് ടാങ്കിനകത്ത് കൊണ്ട് തള്ളുകയും ചെയ്തു. എത്ര ക്രൂരമെന്ന് ആലോചിച്ചു. സിമൻ്റ് സ്ലോപ്പിനകത്തൂടെ ഇടിച്ചിറക്കി, അതായത് അകത്തോട്ട് തള്ളാൻ സ്പേസ് ഇല്ലാത്തതിന് ഇടിച്ചിറക്കി വികൃതമാക്കി ഈ രണ്ട് ഡെഡ് ബോഡി അതിനകത്ത് തള്ളിയിടുകയും അത് പുറത്തിറങ്ങുകയും അങ്ങനെ പോലീസ് വരികയും ആൾക്കൂട്ടം ഭയങ്കരമായിട്ട് ആൾക്കൂട്ടം ഉണ്ടാവുകയും ഈ ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്യുകയും വലിയ വാർത്തയാണ്. അന്ന് ദീപൻ എറണാകുളത്തായിരുന്നു. വാർത്ത എറിഞ്ഞു വന്ന ദീപനെ ഞാൻ ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് എല്ലാ കൺട്രോളും പോയി പൊട്ടിക്കരയുന്ന താൻ ജീവനത്തിലും സ്നേഹിച്ച പെൺകുട്ടി, അവൾ മുസ്ലിമാണ്, ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരിയാണ്. അങ്ങനെയുള്ളൊരു കുട്ടിയെ, ഗർഭിണിയായ എൻ്റെ ഭാര്യയെ അകാലത്തിൽ ഇങ്ങനെ വീട്ടിൽ ജോലിക്കുന്ന പയ്യൻ കൊന്നു എന്നുള്ളത് അറിഞ്ഞിട്ട്, അതുപോലെ തന്നെ കുട്ടിക്കാലം മുതൽ കുഞ്ഞായിരുന്ന മുതൽ വളർത്തി വലുതാക്കിയ അമ്മൂമ്മയെ കൊന്നു എന്നറിഞ്ഞിട്ട് അലറിക്കരയുന്ന ദീപൻ്റെ മുഖം എനിക്കിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അത് പോലീസ് വലിയ അന്വേഷണമായി, വലിയ ചോദ്യം ചെയ്യലായി, ഒരുപാട് പ്രശ്നങ്ങളായി. അവസാനം ഈ ചെറുപ്പക്കാരൻ മാത്രം ശിക്ഷിക്കപ്പെട്ടു. ഈ കേബിൾ ടി വിയുടെ ചുമതല ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ മാത്രം ശിക്ഷിക്കപ്പെട്ടു. അയാൾ കുറേ കാലം ജയിലിലേക്ക് കിടന്ന് തിരിച്ചിറങ്ങി. എനിക്ക് നല്ല പരിചയമുള്ള പയ്യനായിരുന്നു ഈ ചെറുപ്പക്കാരൻ. ഞാൻ അവനെ കണ്ടാൽ പിന്നെ അവൻ്റെ മുഖത്ത് പോലും ഞാൻ ജീവിതത്തിൽ നോക്കിയിട്ടില്ല. പക്ഷേ അപ്പോഴും ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്, ഒരിക്കലും ഈ ചെറുപ്പക്കാരൻ പയ്യൻ ഒറ്റയ്ക്ക് രണ്ടുപേരെ കൊല്ലാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അന്നും ഇന്നും. പറയുന്ന കഥ എന്താണെന്ന് ചോദിച്ചാൽ, ഉച്ച കഴിഞ്ഞ് ആഹാരമൊക്കെ കഴിച്ച് രണ്ടുപേരും കിടക്കുമ്പോൾ വരികയും ആദ്യം ദീപൻ്റെ ഈ ഭാര്യയെ കാമുകിയായി പിന്നെ ഭാര്യയായ പെൺകുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയും അങ്ങനെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നത് കണ്ടുകൊണ്ട് വന്ന് അമ്മൂമ്മ കണ്ടുകൊണ്ട് വരുന്ന കണ്ടപ്പോൾ, ബഹളം കേട്ട് വന്ന അമ്മൂമ്മയെ കണ്ടപ്പോൾ അമ്മൂമ്മ നാളെ എനിക്കെതിരെ മൊഴി പറയും എന്ന് പറഞ്ഞ് അമ്മൂമ്മയും കൊന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തോ ഈ നരുന്ന് പോലെ ഇരിക്കുന്ന 20-22 വയസ്സുള്ള ഒരു പൂറ ചെറുക്കൻ അവൻ ഒറ്റയ്ക്ക് ഈ രണ്ടുപേരെ കൊല്ലാനുള്ള കരുത്തുണ്ടെന്ന് എനിക്കിപ്പോഴും വിശ്വാസമില്ല, അന്നുമില്ല. എന്തായാലും അവനെ ശിക്ഷിച്ചു കോടതി. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവനെ ശിക്ഷിച്ചു. അവൻ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങി കുറച്ച് കാലം സ്റ്റുഡിയോ റോഡിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. എവിടെയോ പോയി കാണാം, അല്ലെങ്കിൽ അവൻ്റെ രൂപമൊക്കെ മാറിയതുകൊണ്ട് എനിക്ക് മനസ്സിലാവാത്തതായിരിക്കാം. എന്തായാലും അവൻ അങ്ങ് പോയി. ദീപൻ അവിടെ മുതൽ മോശമല്ലാത്ത മദ്യപാനിയായി മാറി. ദീപൻ ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത മദ്യപാനിയായി മാറി. ദീപനെ കാണുമ്പോഴൊക്കെ ഞാൻ ചോദിക്കും, എന്തിനാ ദീപ ഇങ്ങനെ ജീവിതം നശിപ്പിക്കുന്നത്? എന്ത് ജീവിതം ചേട്ടാ? ഉണ്ടായിരുന്ന ജീവിതം, ഞാൻ വളർന്നു വന്ന സാഹചര്യം ചേട്ടനറിയാമല്ലോ. നാട്ടുകാരുടെയും സിനിമാക്കാരുടെയും സമൂഹത്തിൻ്റെയും പരിഹാസ്യം കേട്ട് വളർന്നൊരു ചെറുപ്പക്കാരനാണ് ഞാൻ. അതിൻ്റെ കഥകളൊന്നും ഞാൻ ചേട്ടന് പറഞ്ഞു തരണ്ടല്ലേ? അവൻ പറഞ്ഞു തരണ്ട, എനിക്കെല്ലാം എനിക്കറിയാം. അതെ, അങ്ങനെ എന്നെ വളർത്തിയ ഈ പരിഹാസങ്ങൾക്ക് നടുവിലൂടെയും ജീവിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പഠിച്ച് വളർന്ന എന്നെ ഒരു ചെറുപ്പക്കാരനാക്കി വളർത്തിയത് എൻ്റെ മുത്തശ്ശിയായിരുന്നു. എൻ്റെ അമ്മ അമ്മയല്ല, അമ്മൂമ്മയായിരുന്നു. ആ അമ്മൂമ്മയായിരുന്നു എൻ്റെ അമ്മ. അവർ വളർത്തി വലുതാക്കിയവനാണ് ഈ ദീപൻ. ഞാൻ സ്നേഹിച്ചൊരു പെൺകുട്ടിയാണ്, എൻ്റെ ബീജത്തിൽ പിറന്ന ഒരു ജന്മം കൊണ്ട ഒരു കുഞ്ഞിനെ വയറിൽ താങ്ങിയവളായിരുന്നു എൻ്റെ കാമുകിയായ എൻ്റെ ഭാര്യയായ പെൺകുട്ടി. എൻ്റെ ഭാര്യയെയും എൻ്റെ പിറക്കാനിരുന്ന കുഞ്ഞിനെയും എൻ്റെ അമ്മൂമ്മയെയും നഷ്ടപ്പെട്ട എൻ്റെ ഒരവസ്ഥ ചേട്ടൻ ആലോചിക്കണം. എൻ്റെ സ്ഥാനത്ത് ചേട്ടനാണെങ്കിലും ഇങ്ങനെയൊക്കെ ആവും. ഞാൻ പറഞ്ഞു, അത് നടന്നത് നടന്നു, നീ ഇങ്ങനെയാണോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പലപ്പോഴും സംസാരിക്കും. പക്ഷേ അവൻ്റെ ഒരു പ്രശ്നം, അവൻ്റെ ഒരു ചിരിയുണ്ട് അവന്, ദീപൻ. ആ ചിരിയിൽ നമ്മൾ വീണു പോകും. ഉത്തരം മുട്ടിക്കുന്ന ഒരു ചിരിയാണ് അവൻ്റെ. അങ്ങനെ ദീപൻ മോശമല്ലാത്ത മദ്യപാനിയായി മാറുകയും അതിനിടയിൽ കൂടി അയാൾ നേരത്തെ പറഞ്ഞ പുതിയ മുഖമായാലും ഹീറോ ആയാലും ഡി കമ്പനിയുടെ 3 സിനിമകളിലൊന്നായാലും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾ വടക്കൻ മലബാറിലുള്ള ദീപ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. അതിൽ അയാൾക്ക് 2 ആൺകുട്ടികളുണ്ടായി, മാധവ് മഹാദേവ് എന്ന് പറഞ്ഞ 2 കുട്ടികൾ, നല്ല 2 കുട്ടികൾ. ഈ 2 കുട്ടികളുമായി ഭാര്യയുമായിട്ട് എറണാകുളത്ത് ജീവിക്കുന്നതിനിടയിൽ ഇയാളെ അമിതമായ മദ്യപാനവും സുഹൃത്ബന്ധം, ഭയങ്കര സുഹൃത്ബന്ധം ഉണ്ടായിരുന്നു. എല്ലാം സത്യം പറഞ്ഞാൽ ഈ സുഹൃത്തുക്കളെയൊക്കെ നമ്മൾ കൊണ്ടുനടക്കുമ്പോഴാണ് സൂക്ഷിക്കാൻ. എല്ലാം അവനെ നേർവഴിക്ക് കൊണ്ടുപോകാൻ ആരും നോക്കിയില്ല, എല്ലാം ഈ മദ്യപാനത്തിന് പ്രോത്സാഹിപ്പിക്കുന്നവരായിരുന്നു എന്ന് ഞാൻ പറയും. അങ്ങനെ അയാൾ നശിച്ച്
ഒരു രോഗിയായി മാറി. സിറോസിസ് ഒക്കെ ബാധിച്ച് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ബാധിച്ച് അവസാനം എണീറ്റിരിക്കാൻ വയ്യാതെ ആശുപത്രി കിടക്കയിലായി. മാസങ്ങളോളം ട്രീറ്റ് ചെയ്ത് ഒരു സുപ്രഭാതത്തിൽ ദീപൻ ഈ ലോകം വിട്ടുപോയി. ദീപൻ്റെ ഡെഡ് ബോഡിയുമായിട്ട് സംവിധായകൻ പത്മകുമാറിൻ്റെ നേതൃത്വത്തിൽ ദീപൻ്റെ മൃതശരീരം നേമത്ത് ദീപൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ വീട്ടിൽ നടന്ന അപ്പോഴത്തെ സംഭവവികാസങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അടക്കം കഴിഞ്ഞു. പറക്കമുറ്റാത്ത രണ്ട് കുട്ടികളും അവരെന്ത് ചെയ്യണമെന്നറിയാതെ അനാഥയായ പോലെയുള്ള ഒരു ഭാര്യ. വേറെ ആർക്കും അധികം സങ്കടമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഒരു ശല്യം ഒഴിഞ്ഞതുപോലെ പലരുടെയും മുഖം കണ്ടപ്പോൾ എനിക്ക് തോന്നി ബന്ധുക്കളുടെ. കുറേ ദിവസം കഴിഞ്ഞു ആനന്ദലി ചേച്ചി എന്നെ വിളിക്കുന്നു. ദിനേശേ, നീ സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൻ്റെ ഡയറക്ടർമാരിലൊരാളല്ലേ? ഞാനതെ. അവിടെ ഈ അംഗത്വമുള്ള ആളുകൾ മരിച്ചാൽ എന്തൊക്കെ ആനുകൂല്യം കിട്ടും? ഞാൻ കുറച്ച് കാശ് കിട്ടും, പിന്നെ അവകാശിക്ക് പെൻഷൻ കിട്ടും. അതെനിക്ക് കിട്ടുമോ? ഞാൻ കിട്ടില്ല, അത് ഭാര്യയ്ക്ക് കിട്ടുള്ളൂ. അവൾ ചെറുപ്പമല്ലേ? ഞാൻ അതെ. ചേച്ചി ഇപ്പോൾ പെൻഷൻ വാങ്ങാറായല്ലോ, ചേച്ചിക്ക് പെൻഷൻ ഇപ്പോൾ അവിടെ ഉണ്ടാവുമല്ലോ. ആ എനിക്ക് പെൻഷൻ ഉണ്ട്, അതല്ല, ഇത് എനിക്ക് കിട്ടും. ഞാൻ കിട്ടില്ല, അത് ഭാര്യയ്ക്ക് കിട്ടും. പൈസയോ അതും അവർക്കേ കിട്ടും. അവകാശം വെച്ചിരിക്കുന്ന ആർക്കോ അവർക്ക് പൈസ കിട്ടും. പിന്നെ രണ്ടാമത്തെ കാര്യം, ചേച്ചി രണ്ട് കൊച്ചുകുട്ടികളും ഭാര്യയല്ലേ, അവരല്ലേ ആ പൈസയുടെ അവകാശികൾ, അവരെടുത്തോട്ടെ. അല്ല, അതല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഞാനത് കൃത്യമായിട്ട് അവിടെ ഓഫീസിൽ പറഞ്ഞു. ആ കൃത്യമായിട്ടും ദീപയ്ക്ക് തന്നെ കിട്ടത്തക്ക രീതിയിൽ പെൻഷനും ആനുകൂല്യവും ഒക്കെ കിട്ടുന്ന രീതിയിൽ ഞാൻ ശരിയാക്കി കൊടുത്തു. എനിക്ക് പരിചയമൊന്നുമില്ല ദീപയ്ക്ക്. ഇപ്പോൾ ദീപൻ മരിച്ചിട്ട് 4 വർഷമായി. എനിക്ക് തോന്നുന്നു മൂത്ത കുട്ടി മാധവ് ഒരു 10 വയസ്സോ 11 വയസ്സോ കാണും. മറ്റേ മഹാദേവൻ എന്ന് പറയുന്നതിനൊരു 8 വയസ്സോ 7 വയസ്സോ ഒക്കെ കാണും. അവരങ്ങ് ജീവിച്ചോളൂ, കുഴപ്പമില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആനന്ദലി ചേച്ചിയും ഈ ലോകം വിട്ടുപോയി. മദ്യപിക്കുന്നവർക്കും ജീവിതത്തെ ആഘോഷമാക്കുന്നവർക്കും അവരുടെ ആഘോഷമെല്ലാം കഴിഞ്ഞ് തോന്നുമ്പോൾ പോകാം. ജീവിച്ചിരിക്കുന്ന അവരാണ് യഥാർത്ഥത്തിൽ രക്തസാക്ഷികളെന്നാണ് ഞാൻ പലപ്പോഴും പറയാറ്. ഈ രണ്ട് കുട്ടികളും ഈ ചെറുപ്പക്കാരിയായ ഭാര്യയും എങ്ങനെയാണ് ജീവിക്കുന്നതെന്നും എനിക്കറിയില്ല. അവരുടെ നാട്ടിൽ അവർക്ക് എന്തൊക്കെ സെറ്റപ്പെട്ടെന്നും എനിക്കറിയില്ല. എന്തായാലും അവർ കണ്ണൂരുകാരും എന്തോ ആണ്. അവരവരുടേതായ ഏതോ ലോകത്ത് ജീവിക്കുന്നു. 4 വർഷമായി ദീപൻ പോയിട്ട്. ജീവിച്ചിരുന്നെങ്കിൽ എന്തുമാത്രം സിനിമകൾ ചെയ്യേണ്ടതെന്നറിയോ. ആനന്ദവല്ലിയുടെ ബന്ധം വച്ചും ദീപൻ്റെ സൗഹൃദം വച്ചും ഷായി കലാസിൻ്റെ അസിസ്റ്റൻ്റ് എന്നുള്ള നിലയ്ക്കും മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ സിനിമ ചെയ്യാൻ അവസരം കിട്ടുമായിരുന്ന ഒരു നല്ല ചെറുപ്പക്കാരനായിരുന്നു, നല്ല വർക്കറിയാമെന്ന ചെറുപ്പക്കാരനായിരുന്നു ദീപൻ. ഈ കൂട്ടുകാരായി കൊച്ചിയിൽ കൂടിയവരാണ് അയാൾ അകാലത്തിൽ ഇത്ര വേഗം പറഞ്ഞു വിട്ടതെന്ന് ഞാൻ പറയും. കാരണം മദ്യപിക്കുന്ന ഒരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ അതിന് എത്ര സൗഹൃദം വേണമെങ്കിലും കിട്ടുന്ന നാടാണല്ലോ. അല്ലാതെ അവരാരും നല്ല വഴി പറഞ്ഞു കൊടുക്കില്ലടാ, രണ്ടും പറക്കം പറ്റാത്ത പിള്ളേരും ഭാര്യയൊക്കെ ഉള്ളതല്ലേ, നീ ഇങ്ങനെ മദ്യപിക്കരുതെന്ന് പറഞ്ഞു കൊടുക്കില്ലല്ലോ. അങ്ങനെ അകാലത്തിൽ 4 വർഷം മുമ്പ് പോയ ദീപനെ, ദീപൻ്റെ അമ്മയ്ക്ക് തുല്യം ദീപനെ വളർത്തിയ, ഞാൻ കണ്ടിട്ടില്ലാത്ത ആ മുത്തശ്ശിയെ, ആ അമ്മുമ്മയെ, ദീപനെ സ്നേഹിച്ചു, കല്യാണം കഴിച്ചു എന്ന ഒരു തെറ്റു മാത്രം ചെയ്തതിൻ്റെ പേര് അകാലത്തിൽ പൊലിയേണ്ടി വന്ന ദീപൻ്റെ ആദ്യ ഭാര്യയെ, ബാലചന്ദ്രൻ ചുള്ളിക്കാടൻ്റെ പ്രശസ്തമായ ഒരു കവിതയിൽ ഉള്ളതുപോലെ, ഈ ലോകം കാണാനുള്ള ഭാഗ്യം കിട്ടാതെ അകാലത്തിൽ ജീവൻ പൊലിഞ്ഞുപോയ ദീപൻ്റെ കുഞ്ഞിനെ ഒക്കെ ഓർത്തുകൊണ്ട് അവർക്കെല്ലാം ശാന്തിയും സമാധാനവും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ലക്കം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.